നമസ്കാരം. നമസ്കാരം. നമസ്കാരം ശിവ പ്രസാദ്. സാറേ, പി പി ദിവ്യ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സാർ ശ്രദ്ധിച്ചാണ്, വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെയും എൻ്റെ കുടുംബത്തെയും മുഖ്യധാര മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും അപമാനിച്ച മാധ്യമങ്ങൾക്കെതിരെ വ്യാജ വാർത്ത. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം? ഇപ്പം അത് ഞാനത് കണ്ടിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ദിവ്യയുടെ ഒരു മാധ്യമത്തോട് മാത്രമുള്ള പ്രതികരണം കണ്ടിരുന്നു. മറ്റു മാധ്യമങ്ങളൊക്കെ വിളിച്ച് അവർക്ക് പറയാനുള്ളത് പറയാമായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ അത് അവർക്കോട് തോന്നണം. വ്യാജ വാർത്തകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു മാനസികാവസ്ഥയിലായിരിക്കാം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. വളരെ നമ്മുടെ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ച് വളരെ രൂക്ഷമായ തരത്തിലാണ് ആൾക്കാർ നമ്മളൊരു നമ്മുടെ വാർത്ത ചെയ്യുമ്പോൾ പോലും നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിവ്യ എന്ന് പറയുന്നത് ഒരു കേരളമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിശേഷിച്ച് കണ്ണൂർ ജില്ലയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു യുവ നേതാവ് എന്നുള്ള പറയുന്ന നടന്നു വന്ന ഒരാളാണ്. രണ്ടാമത് ഉടനടി അവരെ കേരളം മുഴുവൻ ശ്രദ്ധിക്കുക എന്ന ഒരവസ്ഥ, അത് ആരും ആഗ്രഹിക്കാത്ത രീതിയിലാണെങ്കിൽ കൂടിയും വന്നിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് മാറുമ്പോൾ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അങ്ങനെ ഒരാളെ അപഹസിച്ചു കൂടാന്ന് തന്നെയാണ് നമ്മുടെ എപ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനായാലും നിങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം അതാണ്, ഇവരെ എങ്ങനെ നിലയ്ക്ക് തീർത്തു എന്ന് ആൾക്കാർക്ക് അറിയാത്തൊരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ നിയമങ്ങൾ പോലും കടുകട്ടിയായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടില്ല ഇപ്പോഴും. അപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇതെ നിലയ്ക്ക് നിർത്താൻ ഏതളവരെ എനിക്ക് പറയാം എന്ന് നമുക്ക് അറിഞ്ഞുകൊടുത്ത കൈപ്പോ പലപ്പോഴും നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ പേരിൽ തന്നെ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അതിക്രൂരമായി ചില കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നവരെ ഇപ്പൊ യഥേഷ്ടം അവർ നടക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം വെച്ചാൽ അവർക്കും മക്കളുണ്ട്, പിന്നെ ഭർത്താവുണ്ട്. ആ അത് ഇപ്പൊ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആയാലും ദിവ്യയെ കുറിച്ചായാലും ഇല്ലാത്തത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ആയാലും മാധ്യമങ്ങളിലായാലും നമുക്ക് മാധ്യമങ്ങൾ സോക്കോൾഡ് പിന്നെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളായാലും അപ്പോൾ അതിനോട് പറയുന്നത് തന്നെയാണ് നമ്മുടെ പക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് അതിനൊരു കടിഞ്ഞാടിടുക എന്നുള്ള മാത്രമാണ്. വിശേഷിച്ചും പാർട്ടിയിൽ ഒരുപക്ഷെ ദിവ്യയുടെ ഈ വളർച്ചയിൽ അസൂയാലുക്കൾ ഉണ്ടായിരിക്കാം, അവരും ഈ അവസരം പോയിട്ടുണ്ട്. ദിവ്യ പറഞ്ഞ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും ദിവ്യക്കെതിരെ പോസ്റ്റിൽ ഇട്ടത് എന്ന് പറയുന്നത്. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് സ്വാഭാവികമാണ്. നമ്മൾ അത് ഇതൊക്കെ വിളിച്ചുകൊണ്ടെന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഒരു നിയമത്തിലേക്കാണ്. അങ്ങനെ നിയമത്തിന്റെ അനിവാര്യത ഇപ്പോൾ ഉണ്ട്. അങ്ങനെ അത് എത്ര കണ്ട് അത് സാധ്യമാകും എന്നുള്ളത് നമുക്ക് ഇനി വലിയ ബുദ്ധിമുട്ടാണ്. പിടിച്ചു നിർത്താൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത് വ്യക്തികളെല്ലാം ഓരോ വീട്ടിൽ നിന്ന് ഓരോ മുറിക്കത്തിൽ നിന്ന് പടച്ചു വിടുകയാണ്. സത്യമായുള്ള നിർബന്ധമില്ല. ഇപ്പൊ തന്നെ ഇതിനകത്ത് തന്നെ ദിവ്യയുടെ കേസിൽ ദിവ്യയുടെ ഭാഗം പറയുന്നു, ദിവ്യയും എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ട്, ഞാൻ നവീൻ ബാബുവിനൊപ്പം കുടുംബത്തിൽ നീതി കിട്ടാൻ വേണ്ടി ഞാൻ മുന്നിൽ കാണുന്നതാണ്. അപ്പൊ ഇത് അതിനെ ആൾക്കാരെ ട്രോളും. ഈ ട്രോൾ എന്താണെന്ന് പോട്ടെ എന്ന് വെക്കാം. ഈ ട്രോളിനപ്പുറത്തേക്ക് വ്യക്തിഹത്യയിലേക്ക് നീളുമ്പോഴാണ് പ്രശ്നം. കമന്റ് ബോസ് അത് ബോസ് ഇട്ടാളെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അപ്പൊ മനുഷ്യൻ മിണ്ടാതിരിക്കില്ല, അതാണ്. അപ്പൊ അത് നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ നമ്മളത് ചെയ്യില്ല. കാരണം പക്ഷേ എല്ലാവരും അത് ഇതേ വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്ന രീതിയിൽ മാധ്യമങ്ങൾ മാറരുത്. അത് നമുക്ക് വ്യക്തിയല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, അതിന് ഇഷ്യൂ ആണ് പ്രശ്നം. അപ്പൊ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കത് ചെയ്യാവൂ. അത് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒരു ഓരോ ഇൻഡിവിജ്വലുകളാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോസ്റ്റർ വരുമ്പോൾ ഒരു കാലത്ത് ദിവ്യ നല്ല ഒരാളായിട്ട് കോടതി പറഞ്ഞാൽ ഈ പറഞ്ഞ വാദം തിരിച്ചെടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ അന്ന് ഈ പറഞ്ഞവരൊന്നും കാണില്ല. അപ്പൊ ഞാൻ പറയുന്നത് അത് CPMO കോൺഗ്രസോ BJPയോ എന്നുള്ളതല്ല വിഷയം. അവര് പൊതുപ്രവർത്തനം ആ മണ്ഡലത്തിൽ കൂടി ഇങ്ങനെയൊക്കെ വന്ന ഒരാൾ, ഒരുപക്ഷെ അവര് ദിവ്യയുടെ കേസല്ല പറഞ്ഞത്, എക്സ് ആയാലും വൈ ആയാലും ഇപ്പൊ ഞാനായാലും ശരി, ചിലപ്പോൾ നമ്മളിങ്ങനെ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആ പിഴവുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കപ്പെടുമ്പോൾ നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ താറടിച്ച് കളയാറുണ്ട്. അപ്പൊ അവിടെ എന്നെ മാത്രമല്ല താറടിക്കുന്നത്, എന്നെ പരിപൂർണമായ വ്യക്തികളെ എന്റെ കുടുംബത്തിലേക്ക് ബാധിക്കും. അപ്പൊ ആ പ്രവണത കേരളത്തിൽ വളരെയധികം വളർന്നു വരുന്നുണ്ട്. അത് ദിവ്യയോട് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും പ്രശാന്തും ജയതിലകുമായിട്ടുള്ള വഴക്ക്. ഇങ്ങനെ ഒരു പിണറായി വിജയൻ എന്തുമാത്രം മുഖ്യമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം നേരിടുന്ന ചില്ലറയല്ല, എല്ലാവരും നേടും. ഇങ്ങനെ ഈ ഇടയ്ക്ക് സുധാകരന്റെ ഒരു മൈക്കിൽ കൂടി സംഭവം എടുത്തടിക്കുകയാണ്. അപ്പൊ സോഷ്യൽ മീഡിയക്ക് പറയാം ഒരു വിഷയം കിട്ടാൻ വേണ്ടി. അപ്പൊ സാമൂഹ്യ മാധ്യമം നമുക്ക് നമ്മൾ ആരെയും ഉദ്ബോധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. മാധ്യമങ്ങളിൽ നമുക്ക് പറയാനേ കഴിയുള്ളൂ ഇത് ഏത് അളവ് വരാകാം എന്നതിന്. പിന്നെ ഈ മുൻനിര ചാനലുകൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും വലിയ ചിട്ടവട്ടങ്ങളുണ്ട് ഇതിനകത്ത്, നിയമാവലികളുണ്ട്. കൂടുതലും ട്രോളർമാരാണ് ട്രോൾ ഇറക്കുന്നത്, ഫോട്ടോ വെച്ചും അത് ഷെയർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അത് അഗ്ലി ആവുമ്പോൾ ഷെയർ ചെയ്യപ്പെടും.
അപ്പൊ അതുകൊണ്ടാണ് അഗ്ലി ആക്കാൻ അവർ കൂടുതൽ മെനക്കെടുന്നത്. പിന്നെ അവരെ രണ്ടു ദിവസം പിടിക്കാൻ പോയോ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകും. പക്ഷെ നല്ല ഒരു ശിക്ഷാവിധി ഇതിന്റെ ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംഭവത്തോട് പറഞ്ഞത് ദിവ്യയാണ്. ഇപ്പൊ സാഹചര്യം കൊണ്ട് മാത്രം നവീൻ എങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആൾക്കാർ വെറുതെ വിട്ടിട്ടൊന്നുമില്ല, അവരെയും ശരിക്കും റോഡിട്ടുണ്ട്. അപ്പൊ എതിർഭാവമാണെങ്കിൽ അത് കടുത്ത വാക്കുകൾ ആ സമയത്ത് ചിലർ പാർട്ടി ഒന്നുള്ള കഴിച്ചു കഴിഞ്ഞാൽ നല്ല കുത്തുവാക്കുകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ജീർണത എന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചിന്തിക്കണം, അത് ചിന്തിക്കണം എന്നുള്ള വേറൊരു ഭാവം. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നാണ്. ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ അത്ര നന്നായിട്ട് ഒരാളുണ്ട്, മനാഫ് എന്ന് പറഞ്ഞൊരു കുടുംബം. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് അതൊരു പെട്ടെന്നുള്ള മീഡിയ ഹൈപ്പിനോട് ചെയ്യുന്നില്ല. പിന്നീട് മനാഫിന്റെ അവസ്ഥ എന്തായി? അപ്പോൾ നമുക്കൊരു കാര്യത്തെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ചില ഈ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് പിന്നെ വിശകലനം ആകാം. പക്ഷെ വിചാരണ ചെയ്യാൻ നമ്മൾ ആരുമല്ല, വിചാരണ ചെയ്യാൻ നമുക്കിവിടെ വേറെ കോടതികളുണ്ട്. അപ്പൊ ഇവിടെ അതാണ് മാധ്യമ വിചാരണ എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് വിചാരണ ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. നിങ്ങൾക്ക് അതിനെ വിവിധ വശങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാം. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ചർച്ചകൾ പോലും ഈ വ്യക്തിപരമായ സംഭവങ്ങളിലേക്ക് നീളുന്നുണ്ട്. ഒരു പരിധി വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിവിൽ സർവീസിലൂടെ നമ്മുടെ പിന്നെ ജയതിലകന്റെ അതും വലിയ ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് വാസ്തവത്തിൽ. കാരണം ഒരു ISR അത് വ്യക്തിപരമായ കുത്തലാണ് അവിടെ വന്നത്. ആ കുത്തലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ആദ്യം പറഞ്ഞു. അപ്പൊ പിന്നെ പാവപ്പെട്ട ജനങ്ങൾ എന്തെല്ലാം ചെയ്യുന്ന വെച്ച് നോക്കി. നമ്മൾ തന്നെ ഇതിനകത്ത് ഈ രംഗം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ സ്വയം ഉണ്ടാവണം. അതിന് കൃത്യമായ നിയമങ്ങൾ സർക്കാർ തലങ്ങളിൽ ഒക്കെ ഇന്ത്യ ഒട്ടാകേണ്ട നിയമങ്ങളാണ്. അത് വലിയ താമസമില്ലാതെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവും. അതുവരെ അനിയന്ത്രിതമായ രീതിയിൽ നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അപകർഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ദിവ്യ എന്നെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ കൂടുതൽ കമന്റ് പോസ്റ്റ് കൂടുതലും ദിവ്യക്കെതിരാണ്. കമന്റ് ഇടുന്നവരെല്ലാം വേജ പ്രൊഫൈലാണ്. പാവപ്പെട്ട രണ്ടോ മൂന്നോ പേരെ പിടിച്ചോണ്ടൊക്കെ പോകും, അവന്റെ കാര്യം പോയി. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വ്യാജ പ്രൊഫൈൽ എന്നേ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് ഈ വളരെ രൂക്ഷമായിട്ടാണ് ദിവ്യക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നത്. വളരെ രൂക്ഷമായിട്ട് എന്തെല്ലാം തരത്തില് അങ്ങനെ ചെയ്യും. ഞാൻ ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് അത്തരത്തിൽ ചെയ്യരുത്. ഒരു സിനിമയിലോ മോഹൻലാലിനോ കൈവിട്ട വാക്കും അല്ല, അത് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ അരുത്. കാരണം ഒരു കാരണവശാൽ അത് ശരിയായ നടപടിക്രമമല്ല. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധി വിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഏറ്റവും ഒടുവിൽ കണ്ടു തുടങ്ങിയത്. എത്രയോ പേര് കേസ് കൊടുത്തു. ഇപ്പൊ ഹേമ കമ്പനി റിപ്പോർട്ട് വന്നപ്പോൾ അപ്പോഴും ഇതുപോലെ കേസ് വന്നില്ലേ. അപ്പൊ നാടൊട്ട് ഇങ്ങനെ കേസ് കൊടുത്തോണ്ടിരിക്കുന്നത് പോലീസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കേസുകളുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അത് ഒരു നിലവിട്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ്. ആരെയും അറസ്റ്റ് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടോ മൂന്നോ പേരെ പിക്കുകയും ബാക്കിയുള്ളവരെ വിടും. ആ കിട്ടുന്നവരെ പിടിക്കും. അപ്പൊ അത് വളരെ ഇതൊരു തരം മാനസിക രോഗം പോലെയാണ് ഈ ഇങ്ങനെ വ്യക്തിഹത്യയിലേക്ക് പോകാന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് സ്വയം നിയന്ത്രണമാണ് ആദ്യം ആവശ്യം. അതൊക്കെ തീരുമാനിക്കട്ടെ എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പൊ ഇഷ്യൂ നമുക്ക് പറയാം, അല്ലാതെ അത് നമുക്ക് വിമർശിക്കാം, കടുത്ത ഭാഷയിൽ വിമർശിക്കാം ഒക്കെ ചെയ്യാം. നാളെ ഇത് നമുക്ക് നേരെ ഉണ്ടാവും. പക്ഷെ അതിലപ്പുറത്തേക്ക് ആരും ആയിക്കട്ടെ, ഒരു പ്രതി ഈ പിന്നെ ഈ രാജ്യത്ത് ആര് തന്നെ ആയാലും അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, പ്രായ മക്കളുണ്ട്. പത്താം ക്ലാസ് പഠിച്ച് സ്വന്തം പെൺമക്കൾ 10 ദിവസമാണ് അമ്മ ജയിലിച്ചിരുന്ന സമൂഹത്തിൽ എന്തെല്ലാം നേരിട്ട്. അത് അവർ പ്രതി തന്നെയാണ്. പക്ഷെ ആ പിള്ളേരെന്ത് പ്രതി തന്നെയാണ്, പ്രതി സ്ഥാനത്ത് നിൽക്കുകയാണ് അവർ. പക്ഷെ എന്ന് വെച്ചിട്ട് അവരുടെ കുടുംബം എന്ന് വഴിച്ചൊന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഉള്ള ഒരു പാരമ്പര്യം ആരും ഉണ്ടാക്കി എടുക്കരുത് എന്ന് മാത്രമാണ്. സർക്കാർ തന്നെ ഇടപെടുക. അത്ര ക്രൂരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പൊതുസമൂഹം ആ കാര്യത്തിൽ അവരോടൊപ്പം തന്നെ നിൽക്കുക. അപ്പൊ നവീന്റെ കുടുംബത്തോട് ചോദിച്ചാൽ ഇക്കണ്ട രീതിയിൽ ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു പ്രസംഗമാണ് ഇവരെ നടത്തിയെന്നുള്ളതാണ് ഇവരെ കുറച്ചുള്ള ആരോപണം. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ പറയുമ്പോൾ. ഒരുപക്ഷെ ഇദ്ദേഹം അങ്ങനെ അത്ര വീക്കാണെന്നൊന്നും ചിലപ്പോൾ ചിന്തിച്ചു കാണാനുള്ള സാധ്യതയില്ല. അങ്ങനെ പറ്റിപ്പോയതായിരിക്കാം. പക്ഷെ അതൊക്കെ വിട്ടതല്ല, അതാണ് അവർ സദുദ്ദേശപരം എന്ന് പറഞ്ഞത്. ആ സദുദ്ദേശപരം എന്നുള്ളത് ഇപ്പൊ കേരളത്തിൽ അങ്ങോട്ട് ഫ്രൈസായി മാറി എന്നുള്ളതാണ്. അതാണ്, അതും അങ്ങനെ ആയിപ്പോയി. അപ്പൊ അത് സ്വാഭാവികമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എങ്കിലും അങ്ങനെയും ആയിക്കൂടായികയില്ല. അതൊക്കെ ഇനി തീരുമാനിക്കട്ടെ പറയാൻ പറ്റുള്ളൂ. നന്ദി സാർ, ഓക്കെ.